എല്ലാവർക്കും ടേസ്റ്റ് മേക്കറിലേക്ക് സ്വാഗതം. ഇത് കർക്കിടക മാസമാണ്. കർക്കിടക മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മരുന്നുകളും പച്ചിലകളും ഒക്കെ നമ്മൾ ഒരുപാട് കഴിക്കുകയും, അതായത് ആയുർവേദപരമായിട്ട് എന്ത് മരുന്ന് നമ്മൾ ചെയ്താലും നമ്മുടെ ബോഡിയിൽ പിടിക്കുന്ന ഒരു ടൈമാണ് ഈ കർക്കിടകം. അപ്പോൾ ഈ കർക്കിടകത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും എളുപ്പമെന്ന് പറഞ്ഞാൽ കുറേ പച്ചില മരുന്നുകൾ ചേർത്തൊരു അവലോസ് പൊടിയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് അരക്കിലോ പച്ചരിയുടെ കണക്കിനുള്ള അളവുകളാണ് ഞാൻ പറയുന്നതും ഇലകളുടെ കണക്കും. ഇപ്പം ആദ്യമായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ആനച്ചുവടി എന്നാണ് ഈ ഇലയുടെ പേര്. ഇതിൻ്റെയൊക്കെ വേറെ പേരുകളുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ചെടിയാണിത്, ഇങ്ങനെ ഇരിക്കും, തറയിൽ പറ്റി പിടിച്ച് വളരുന്ന ഒരു ചെടിയാണ്. ഇനി വേണ്ടത് ബലിപ്പൂവാണ്. ഇത് നിങ്ങൾക്കറിയാം, ചെറിയ വെള്ളപ്പൂക്കളോടുകൂടിയ നീളത്തിനുള്ള തണ്ടോടുകൂടിയ വട്ടത്തിലുള്ള ഈ ഇല, ഇതിപ്പോൾ നാട്ടുമ്പുറങ്ങളിൽ എല്ലായിടത്തും ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്കിത് കടകളിൽ, അതായത് ആയുർവേദ കടകളിലൊക്കെ ഇപ്പോൾ ഇത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇതുപോലെ അതിൻ്റെ ഇലകൾ മാത്രം ഞാനിങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട്. ഒരു പിടി അളവിനാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് കൊടങ്ങലാണ്. കൊടങ്ങൽ നമുക്ക് പെൺകുട്ടികൾക്കൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും. പിന്നെ നമുക്ക് ഉള്ളിൽ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണത്. അപ്പോൾ അതിൻ്റെ ഇലകൾ മാത്രം ഞാൻ നുള്ളി എടുത്തിട്ടുണ്ട്, അതായത് നമുക്ക് അതിൻ്റെ ഇല മാത്രം മതി. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ശീലാന്തി ഇലയാണ്. ഇത് മൂന്നെണ്ണം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പഴുത്ത ഇലയും യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇനി വേണ്ടത് ഇതാണ് ബ്രഹ്മി. ഇതിൻ്റെ ഇലയും തണ്ടോടും കൂടെ യൂസ് ചെയ്യാം, പക്ഷേ ഞാൻ ഇതിൻ്റെ ഇല മാത്രമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തണ്ടോ ഉപയോഗിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, ഞാൻ ഇല മാത്രമാണ് ഇപ്പം ഉപയോഗിച്ച് കൊടുക്കുന്നത്. ഇനി ഇതെന്ന് പറയുന്നത് ഉഴിഞ്ഞയാണ്. ഇതൊരു ഓപ്ഷനലാണ്, ഇത് ഇടണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഇട്ടാലും നല്ലതാണ്. ഉഴിഞ്ഞ എന്നാണ് ഇതിൻ്റെ പേര്. ഞാനിതിൻ്റെ ഒരു മൂന്നില എടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് കൃഷ്ണ തുളസിയാണ്, നീല കളർ തുളസിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതും ഒരു പിടി നിറയെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കഫക്കെട്ട് ഇതൊക്കെ മാറാൻ നല്ലതാണ്. പിന്നെ ഉപയോഗിക്കുന്നത് നവര ഇലയാണ്, ഒരു ചെറിയ ഇല മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇനി വേണ്ടത് കറിവേപ്പില, അത് ഒരു 10 or 15 തണ്ട് കറിവേപ്പില വേണം. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഇത്രയും വേണം നമുക്ക്. എല്ലാം ഇലയെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി വേണ്ടത് തേങ്ങയാണ്. ഞാൻ അരമുറി തേങ്ങ തിരികി എടുത്തതാണിത്. അരമുറി തേങ്ങ, തേങ്ങയുടെ അളവ് കൂട്ടിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി വേണ്ടത് നല്ല ജീരകമാണ്, 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകവും 2 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളുമാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആദ്യം ഈ പൊടിയായിട്ടൊന്ന് എടുക്കണം ഇതിനെ. അതിനെ നമുക്ക് നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന അരിയെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പുട്ടിൻ്റെ പരുവത്തിനോ അല്ലെങ്കിൽ കുറച്ചും കൂടെ പൊടിഞ്ഞാലും ഒരു കുഴപ്പമില്ല, ഒന്ന് പൊടിച്ചെടുക്കാം നമുക്ക്. ഞാനിപ്പോൾ അതേ അതൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പാണിത് പൊടിച്ചെടുത്തത്. ഇനി അടുത്ത് നമുക്ക് ഇതിന് അടുത്ത് പൊടിക്കുന്നതിൻ്റെ കൂടെ നമ്മുടെ പച്ചില മരുന്നുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് കുറേശ്ശെ കുറേശ്ശെ നമുക്ക് പൊടിച്ചെടുക്കണം. ഇത് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഞാനിപ്പോൾ തുളസി ഇലയും കൊടങ്ങലും ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് നല്ലോണം പൊടിച്ചെടുത്തിട്ട് വരാം. കുറച്ച് ബാലൻസിന് നമ്മുടെ ബ്രഹ്മിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി അരിയിട്ട് ഞാൻ അതിനെയും പൊടിച്ചെടുത്തിട്ടുണ്ട്. ബാലൻസുള്ള മാവുകളെല്ലാം ഇലകളെല്ലാം ഇട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഈ ഇലകളൊക്കെ ഇട്ട് വറുത്തെടുക്കുമ്പോൾ നല്ലൊരു ഗ്രീൻ കളറായിരിക്കും നമ്മുടെ ഈ പൊടിക്ക്. ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് ആനച്ചുവടിയാണ്. ഇത് വെറുതെ ഉണ്ടയവച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ്, നമ്മുടെ ബോഡിക്കും നല്ലതാണത്. അപ്പോൾ നമ്മുടെ പച്ചില മരുന്നുകളൊക്കെ ഇട്ടിട്ട് ഞാനിതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ബാക്കിയും കൂടെ കറിവേപ്പിലയും കൂടെ അവസാനം ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലോണം പൊടിച്ചെടുക്കുക. അതാ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, നല്ലൊരു ഗ്രീൻ കളറാണ് ഇതിനിപ്പോൾ. അപ്പോൾ നമ്മുടെ പൊടിയെല്ലാം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പച്ചരിയും ഇലകളും എല്ലാം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് വറുത്തെടുക്കാൻ പോകുന്നത് ആ പാത്രത്തിലേക്ക് നമുക്ക് ഈ പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. കാരണം നമ്മൾ ആദ്യത്തെ പ്രാവശ്യം വെറുതെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ എള്ളും ജീരകവും ഒക്കെ ഈ ടൈമിലിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ പൊടിയും ഒന്ന് മിക്സായി കിട്ടണം. ഇനി നമുക്ക് തേങ്ങ യൂസ് ചെയ്യാം. തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടിക്കൊടുക്കാം, അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പം അരമുറി തേങ്ങയേ യൂസ് ചെയ്യുന്നുള്ളൂ, നിങ്ങൾക്ക് കൂടുതൽ യൂസ് ചെയ്യാം. ഞാൻ തേങ്ങയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് ഇട്ടിട്ട് ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വറുത്തെടുക്കാം. ഒരു 1/4 മണിക്കൂർ വരെ നമ്മൾ എന്തായാലും നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു നമ്മുടെ പൊടിയാണിത്. ഇതിപ്പം നല്ലോണം ഒരു ഗ്രീനിഷ് കളറായിട്ടുണ്ട്, ഒരു ചെറിയ ബ്രൗൺ കളറും ഒരു യെല്ലോയിഷ് കളറും കൂടെ അതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. പൊടി മൂത്ത് വരുന്നതനുസരിച്ച് ആ പച്ചയൊക്കെ കുറച്ചും കൂടെ ഡാർക്കാവും.
ഞാൻ കണ്ടില്ലേ, ഞാനിതിപ്പോൾ വറുത്തെടുത്തിട്ടുണ്ട് നല്ലോണം. നിങ്ങൾക്ക് അവലോസ് പൊടി വറുക്കുന്ന അതേ രീതിക്ക് തന്നെ ഇതും വറുത്തെടുക്കാം. ഞാനപ്പോൾ ഇതേ എല്ലാം നല്ലോണം വറുത്ത് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഹെൽത്തിനും നമുക്ക് ബാക്ക് പെയിനൊക്കെ വരാതിരിക്കാനും പിന്നെ നമ്മുടെ ബോഡിയൊക്കെ കുറച്ചൊന്ന് റീഫ്രഷ് ആകാനും ഒക്കെ എന്തെങ്കിലും ഒരു മരുന്ന് നമ്മൾ ഈ കർക്കിടകത്തിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്ന ഇതായിരിക്കും. ഇനി നമ്മളിത് കഴിക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. കരിപ്പട്ടിയാണ് നമുക്ക് ഈ സമയത്ത് ഏറ്റവും നല്ലത്. നമ്മൾ ശർക്കരയെക്കാട്ടിലും കരിപ്പട്ടിയാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ നല്ലത്. ഞാൻ ചീകി എടുത്തിട്ടുണ്ട്, കരിപ്പട്ടി കുറച്ച് ഞാനൊന്ന് ചീകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന നമ്മുടെ പൊടി കുറച്ച് ഇട്ട് കൊടുക്കാം. ഒരു ബൗളെടുത്തിട്ട് ഞാൻ അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ദാ കണ്ടില്ലേ, നല്ല ഒരു ഗ്രീൻ കളറാണ് നമ്മുടെ ഈ പൊടിക്ക്. സാധാരണ അവലോസ് പൊടി ഒരു ബ്രൗൺ കളറൊക്കെ ആയി കിട്ടും, പക്ഷേ ഞാനിത് വറുത്തെടുക്കുമ്പോൾ നമ്മുടെ മരുന്നിൻ്റെ കളറൊക്കെ കൊണ്ട് ഒരു ഗ്രീനിഷ് കളറും, പിന്നെ ആ കരിപ്പട്ടിയും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ദാ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. ഇനി കുറച്ച് പൊടി ഇങ്ങനെ നമ്മുടെ ആവശ്യത്തിന് എടുത്തിട്ട് ഇതുപോലെ ചീകിയ കരിപ്പട്ടിയും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കഴിക്കാം. ഇങ്ങനെയാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം. ഈ കർക്കിടകത്തിൽ എന്തായാലും ഈ ഒരു ട്രീറ്റ്മെൻറ്റും കൂടെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ടേക്ക് കെയർ, ബൈ ബൈ.